ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് ശ്രീനാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത സൌഹാർദ്ദ സംഗമത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA നേതൃത്വത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. February 17 ചെമ്പഴന്തി ഗുരുകുലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മതങ്ങൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കൂടുതലായി പൊതുസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നടക്കുന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീനാരായണ ദർശനത്തോട് ഭയങ്കര താല്പര്യമുണ്ട്, അത് യാതൊരു സംശയം വേണ്ട. പിന്നെ ഈ ശ്രീനാരായണ ദർശനത്തിന്റെ ഈ സർവമത സമ്മേളനം മാത്രമല്ല, ഇപ്പൊ വൈക്കം സത്യാഗ്രഹം 100th വർഷമാണ്. അത് നമ്മൾ വലിയ തരത്തിലാണ് എടുത്തത്. നമ്മുടെ ചില സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് കേരളത്തിൽ മൊത്തം നമുക്ക് അങ്ങോട്ട് കൂടിക്കൊണ്ടു പോകാൻ പറ്റാത്തത്. പക്ഷെ വൈക്കത്തതിന്റെ ഉദ്ഘാടന സമ്മേളനം നമ്മൾ നടത്തിയത് കണ്ട് 10-80,000 പേരാണോ പങ്കെടുത്ത്. വലിയ പരിപാടിയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി ഒക്കെ വന്നൊരു പരിപാടിയായിരുന്നു. മത സൌഹാർദ്ദ സംഗമത്തിന്റെ വിജയത്തിനായി വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. പ്രാതിനിധ്യം ഉറപ്പാക്കി പങ്കാളിത്തം വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്ന സുപ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, വീട്ടമ്മമാർ, യുവതികൾ, മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ജനങ്ങൾ, എല്ലാ വിഭാഗത്തെയും, അവരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്ന തരത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, ഉപന്യാസ രചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കും. പരിപാടിയുടെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന്റെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ ജാഥ നടത്തും. IP&PRD തയ്യാറാക്കുന്ന പ്രചാരണ വീഡിയോ സർക്കാരിന്റെ വിവിധ സോഷ്യൽ മീഡിയ പേജുകളിലും KSFDC തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുവാനും തീരുമാനമായി. നിയമസഭയുടെ ബാങ്ക്വറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാർ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ N. മായ, ശ്രീനാരായണ അന്താരാഷ്ട്ര പഠനകേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ ശിശുപാലൻ, സാമുദായിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ G. ബിൻസില തുടങ്ങിയവരും പങ്കെടുത്തു. റിപ്പീറ്റ് ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75th റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75-ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ January 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.